ാണോ ഈ പറയുന്നത്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വർക്ക് ചെയ്യാൻ സഹിക്കില്ല. ഏട്ടൻ ഇത് അറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എടി നിന്നെ ഞാൻ എന്താ എന്റെ താമോട്ടിനെ രക്ഷിക്കണം. മർക്കിച്ചായ എന്താ ഉണ്ടായത്? താമോട്ടിന്റെ കൊപ്രപ്പുരയിലിട്ട് പൂട്ടി പോകയിട്ടിരിക്കുക. എങ്ങനെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ താമോട്ടൻ എന്റെ താമോട്ടിനെ രക്ഷിക്കണമെന്ന് പറ ചേച്ചി. ഇച്ചായ എന്റെ താമോട്ടിന് എന്തെങ്കിലും സംഭവിച്ചാ നാളെ എന്റെ ശവയെ കാണുള്ളൂ. ലക്ഷ്മിക്കുട്ടി, അതെ സത്യ. ഉണ്ണിത്താനെ, ഇവരിഷ്ടപ്പെട്ടു പോയടും, നമുക്ക് ഇവരുടെ കല്യാണം നടത്തിക്കൊടുക്കാം. നിന്റെ കൂടെ പറഞ്ഞോളായിരുന്നെങ്കിൽ പറയില്ലായിരുന്നു ഇത്തമാടിത്തരം. എന്തൊക്കെയാടോ ഈ പറയുന്നത്? ഇവളെനിക്കും പെങ്ങളല്ലേ, ഒരമ്മ പറ്റില്ലെന്നല്ലേ ഉള്ളൂ. ശരിയാ, പൊക്കിൽക്കൊടിയുടെ ബന്ധത്തിന് പോലും കാക്കാശിന്റെ വിലയില്ല. പിന്നല്ലേ വെറുതെ പറഞ്ഞുണ്ടാക്കുന്ന ഓരോരു ബന്ധങ്ങൾക്ക്. അവരിഷ്ടപ്പെട്ടു പോയില്ലേ നമുക്ക്? ആദ്യം നീ ഈ പടി വിട്ട് പുറത്തു പോണം. മേലാലി തറവാട്ട് മുറ്റത്ത് കാലു കുത്തരുത്. ഇറങ്ങിപ്പോടാ പടി. ഇവരുടെ ഇഷ്ടം വർക്ക് നടത്തിക്കൊടുക്കും, അല്ലെങ്കിൽ വർക്ക് ചത്ത് മലക്കണ ഈ മെച്ചത്ത്. അതിനെ തന്നെ ഉണ്ടോ തനിക്ക്? വെച്ചോ, എവിടെയെങ്കിലും പോയി ഒന്നിച്ച് ജീവിക്കേ. ഈ പടി ഇറങ്ങുന്നവരെ നിങ്ങളെ ആരും ഒന്നും ചെയ്യില്ല. ചെല്ല. എടീ, ഗതികെട്ട് തണ്ടി തിരിയുമ്പോ ഈ തറവാട് ഒഴിച്ചതുണ്ടാവും. ഇറങ്ങിയ പടികൾ തിരിച്ചു കയറ്റില്ല ഞാൻ. എനിക്ക് ജീവനോളത്തോളം കാലം എവക്ക് തെണ്ടി വരും. എടാ, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഈ തടി ഇവിടുത്തെ ചോറ. തല്ലി ചതച്ചപ്പോ കൊണ്ടു നിന്നിട്ടുണ്ട് പലപ്പോഴും. എവള് ചോദിച്ചിട്ടുണ്ട് നമുക്കൊരുമിച്ച് എവിടെയെങ്കിലും ഇറങ്ങി പൊയ്ക്കൂടെ എന്ന്. അന്നൊന്നും എനിക്ക് അതിനുള്ള തന്റെടില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒളിച്ചോട് തന്നെ മുന്നിലൂടെ തന്നെ. വാശിയും വൈരാഗ്യവും ഏട്ടനെ പോലെ തന്നെ എനിക്കുണ്ട്. എന്ത് തന്നെ സഹിക്കേണ്ടി വന്നാലും
സഹായം ചോദിച്ചോണ്ട് തിരിച്ചു വരില്ല. ഇന്ന് നീ കാണിച്ചതും പറഞ്ഞതും മറക്കില്ല ഞാൻ. ഇറങ്ങിക്കോ ഇവിടുന്ന്, മേലാൽ ഇവിടെ കേറരുത്. ഉണ്ണിത്താനെ ഇറങ്ങടാ. ഇന്നു മുതൽ നീ എന്റെ ശത്രുവാ, ആ ജന്മ ശത്രു. അന്ന് തുടങ്ങി വെച്ച വൈരാഗ്യം ദിവസം തോറും വളരുകയാണ്. ഇപ്പൊ ലക്ഷ്മിയുടെ മകനായി നിന്നെ വളർത്തി വലുതാക്കൂടി ചെയ്തപ്പോൾ ആ വൈരാഗ്യം മൊത്തന്നെ അവസ്ഥയിലായി. ഇതങ്ങ് ആനക്കാരൻ ഉണ്ട്. എന്റെ മൂപ്പ് ഒരു കല്യാണം ഒത്തു വന്നിട്ടുണ്ട്. ഓ, നല്ല വിശേഷമാണല്ലോ. കുറച്ച് കാശിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഒരു 5000 രൂപ ഉത്സവം കഴിഞ്ഞാൽ മടക്കി തരാം. ദേവീ കടാക്ഷമുള്ള വെളിച്ചപ്പാടിന് പണത്തിന് ബുദ്ധിമുട്ടോ? 22.5 കരക്കാരുടെ പുണ്യത്തിനായി കാലിൽ ചിലമ്പും കയ്യിൽ വാളുമായി ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാടിന്റെ ഗതികേട് ആരാ അറിയാ? ആരോടാ പറയാ? പണം തന്നെ ഞാൻ സഹായിക്കാം. പക്ഷെ ഒരു കാര്യം, പണത്തിന്റെ കാര്യത്തിൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. എന്താ ചെയ്യാ? ആ വെളിച്ചപ്പാടൊരു കാര്യം ചെയ്യ, വിരോധമില്ലെങ്കിൽ ഒരിടത്തിന്റെ ആധാരം ഇതാ, പണയായിട്ടല്ല ഒരിടത്തിനാ. എന്റെ മോളുടെ കല്യാണം നടക്കൂലോ? ആധാരമായിട്ട് ഒന്ന് പണം വാങ്ങിക്കോളൂ, ഒരു നല്ല കാര്യം നടക്കൂല്ലോ. ഓ, എന്റെ ഭർത്താവിന് ഞാൻ അറിയുന്ന പോലെ ആരാ അറിയാ? നീ പൊയ്ക്കോ. ഏട്ടത്തേക്ക് ഭരതേട്ടനെ 3-4 കൊല്ലമായിട്ടല്ലേ അറിയുള്ളൂ. എന്റെ അമ്മയ്ക്ക് അച്ഛനെ ശരിക്കും അറിയാൻ 20 കൊല്ലം വേണ്ടി വന്നു. അതോടെ അമ്മ അമ്മയുടെ തറവാട്ടിലേക്ക് മടങ്ങി. എന്റെ ഏട്ടനെ അടുത്തറിയാൻ ഏട്ടത്തേക്ക് ഒരായുസ് മതിയാവില്ല. മുരളിയുടെ അമ്മ സ്വയം തോറ്റ പടിയിറങ്ങിയത്. അമ്മയെ പോലെ ഏടത്തി തോൽക്കില്ല. തോൽക്കേണ്ടി വന്നാല് ഈ തറവാടിന്റെ അടിത്തറ ഇളക്കിയിട്ടേ ദേവിക പടിയിറങ്ങും.